പുതുക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധം. സുനിൽ അന്തിക്കാടിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഡി സി സി ഓഫീസ് ഉപരോധിക്കുകയാണ്. മണലൂരിലും പ്രതിഷേധം ശക്തമാണ്. പ്രിയ ഇളവള്ളി മഠമാണ് ചേരുന്നത്. പ്രിയ, ഈ മണലൂരിലെയും പുതുക്കാട്ടെയും കാഴ്ച എന്താണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ അരങ്ങേറുന്നത്? അമീന, പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിലായി കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ഇപ്പോൾ പുതുക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരാണ് തൃശൂർ ഡി സി സിയിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. നിലവിൽ സുനിൽ അന്തിക്കാടിനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. കാരണം സുനിൽ അന്തിക്കാട് മണ്ഡലത്തിന് പുറത്തുള്ള ആളാണ്, മണ്ഡലത്തിൽ യാതൊരു പരിചയവുമില്ലാത്ത ആളാണ്. മന്ത്രി രവീന്ദ്രനാഥ് മാറിയ ഒരു സാഹചര്യത്തിൽ എളുപ്പത്തിൽ യു ഡി എഫിന് ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജയ സാധ്യതയുള്ള മണ്ഡലത്തിനകത്തുനിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ഒരു സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? അല്ല, നമ്മൾ യഥാർത്ഥമായിട്ടത് പുതുക്കാട് നിയോജക മണ്ഡലത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. കാരണം ആ പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. കാര്യം ഒരുപാട് പേര് ഈ സ്ഥാനാർത്ഥിത്വത്തിന് അർഹരായിട്ടുള്ള ആളുകളുണ്ട് പുതുക്കാട്. അപ്പോൾ അത് നിരന്തരമായി ഞങ്ങളത് പറയുകയും അതിന് പ്രമേയം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം ഞങ്ങൾ അത് നേരിട്ട് ഡി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റും താരിഖ് അൻവറിനൊക്കെ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെസ്സേജ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ബാബുരാജിനെ പോലെയുള്ള ആളുകൾ ഒക്കെ പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ബാബുരാജിനെ പോലെ ആളുകളുണ്ട്. 2-3 പേര് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിയോജക മണ്ഡലത്തിൽ അകത്തുണ്ട്. പ്രതിഷേധമാണ്, ഇത് പാർട്ടി വിരുദ്ധതയല്ല. ഇത് പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് അറിയിക്കുക, ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ ഒരു റീഷപ്പിളിംഗ് വേണ്ടി ചെയ്തുകൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ പ്രാദേശികമായ തലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തരിക എന്നുള്ള ഒരു പ്രതിഷേധം മാത്രമാണ്. മാർച്ച് 19-നാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിനുള്ളിൽ ഒരു മറിച്ചൊരു തീരുമാനം ഉണ്ടാകണം. നിലവിലെ സ്ഥാനാർത്ഥിയെ മാറ്റി പ്രാദേശിക നേതാക്കൾക്ക് അവസരം നൽകണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മണലൂരിലും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ട്. അവിടെ നിലവിലെ സ്ഥാനാർത്ഥി വിജയഹരിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കൂട്ട രാജി സമർപ്പിച്ചിരിക്കുകയാണ്. അമീന, ശരി. പ്രിയ ഇളവള്ളി മഠമാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.